ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. അതൊക്കെ മോളുടെ വിശ്വാസം, അതൊരുപക്ഷെ ശരിയാവാം. എന്നാലും മുത്തശ്ശൻ ശിവരാമ പണിക്കർ പറഞ്ഞ കർമ്മങ്ങൾ കൂടി ചെയ്തേക്കാം. ഒരു വാഴയല്ലേ മോളെ, അല്ലാതെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടല്ലോ ഉപേക്ഷിക്കുന്നത് അല്ലേ? അതവിടെ നിൽക്കട്ടെ, അടുത്ത വിശേഷം കേൾക്കട്ടെ. പറയൂ. എന്റെ ഏട്ടത്തിക്കൊരു കല്യാണാലോചന വന്നു. ആഹാ, സുഗന്ധിക്കോ? എവിടുന്ന്? ഏട്ടത്തെ ഒരിക്കൽ കാണാതായപ്പോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ഏട്ടനുണ്ട്, ഉണ്ണിയേട്ടൻ. ആ ഏട്ടന്റെ അനിയനാണ് ചെറുക്കൻ, പേര് മുകുന്ദൻ. ഏട്ടത്തെയായിട്ട് അഞ്ചെട്ട് വയസ്സിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. ഓ, അതൊന്നും വലിയ വ്യത്യാസമല്ല കുട്ടി. ഇങ്ങനൊരു ആലോചനയുടെ കാര്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അങ്ങ് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാ. ആളൊരു പൊതുപ്രവർത്തകന്, സാമൂഹ്യ പ്രവർത്തനമാണ് പ്രധാന ജോലി. കഷ്ടപ്പെടുന്ന സകല മനുഷ്യർക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുള്ള ആളാ. ഓ, അപ്പോ നല്ല പുണ്യമുള്ള ആളാ. ഉണ്ണിയേട്ടൻ ശാരീരിക വൈകല്യമുള്ള ആളാ. ഏട്ടന് വൈകല്യമുള്ളതുകൊണ്ട് കല്യാണം കഴിക്കുന്നത് എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടിയായിരിക്കുമെന്ന് അനിയൻ തീരുമാനിക്കുകയായിരുന്നു. അത് നിന്റെ ചേച്ചിയുടെ ഭാഗ്യമായിട്ട് കലാശിച്ചു. കേട്ടിടത്തോളം എനിക്ക് ഈ കാര്യം തൃപ്തിയായി. അത് നടക്കട്ടെ. പിന്നെ എന്റെ ഭാഗത്തു നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാ അത് ചെയ്തോളാട്ടോ. ഏട്ടത്തിയുടെ കാര്യം സുരക്ഷിതമായി കഴിഞ്ഞ പിന്നെ എനിക്ക് പേടിയില്ല മുത്തശ്ശാരെ. എങ്ങനെ എനിക്ക് ജീവിക്കാം? ഞാനിപ്പോ കമ്പ്യൂട്ടർ അക്കൗണ്ടൻസി പഠിക്കാൻ പോവാ. 3 മാസേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് എവിടെങ്കിലും ഒരു ജോലി കിട്ടും. നിനക്ക് കിട്ടും, നിനക്ക് നല്ലത് മാത്രമേ വരാനുള്ളൂ മോളെ. എല്ലാത്തിനും മുത്തശ്ശാരുടെ അനുഗ്രഹം ഉണ്ടാവണം. എപ്പോഴും കൂടെ ഉണ്ടാവും മുത്തശ്ശാരുടെ അനുഗ്രഹം. ഞാൻ മുത്തശ്ശാരുടെ പ്രിയപ്പെട്ട ചമ്മന്തി അരച്ചു വെച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ കരുതി നീ എനിക്കത് തരാതെ പോവുകയാണെന്ന്. വേഗം ചെല്ല്. മല്ലി നല്ല ഉത്സാഹത്തിലാണല്ലോ. നിന്റെ മുത്തശ്ശാരെ കണ്ടോ നീ? കണ്ടു. കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, സംസാരിച്ചു, അനുഗ്രഹവും വാങ്ങി. ദാ, ഈ പണിയും കൂടി കഴിഞ്ഞ പിന്നെ എല്ലാം ശുഭം. എന്താ പ്ലാൻ? അത് ഉണ്ടായി വരുമ്പോ കാണാം. അതുപോരെ. ഓ, മതി മതി, തേങ്ങ ഇത് മതിയോ? ഒരു മുറി കൂടി ഇരിപ്പുണ്ട്. ആ, അതവിടെ ഇരുന്നോട്ടെ. ഈ സാധനത്തിന് തൽക്കാലം ഇത് മതി.
അതെ, സാമ്പാറും പുളിശ്ശേരിയും തോരനും മെഴുകുപുരട്ടിയൊക്കെ ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് മാങ്ങാ ചമ്മന്തി, എന്റെ ഒരു സ്പെഷ്യൽ ബ്രാൻഡാ. മുത്തശ്ശാർക്ക് വേണ്ടി മാത്രമുള്ളതാ. മുമ്പും ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശാർക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇതിന് ഇത്രമാത്രം രുചിയുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശാർക്ക് മാത്രമേ അറിയൂ, എനിക്കും അറിഞ്ഞൂടാ. നിന്റെ സ്പെഷ്യൽ ബ്രാൻഡിന്റെ കറിക്കൂട്ട് രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. ഓ, എന്താന്ന് പറയട്ടെ? ആ പറയ. സ്നേഹം, വാത്സല്യം. മാങ്ങ ചമ്മന്തിയുടെ രുചിയെ മാങ്ങയും തേങ്ങയും കൂടി ഒരു കിടമത്സരം തന്നെ ഇതിൽ നടന്നിരിക്കുന്നത്. കഴിച്ചോക്ക്. കുറച്ച് ചോറിട്ട് അതിൽ കുറച്ച് മാങ്ങ ചമ്മന്തി ഇട്ട് ഇങ്ങനെ ഉരച്ച് ഇങ്ങനെ നൗടി ഒരു ഉണ്ടയാക്കി ഇതാ ഇതിന്റെ അവകാശി ആരാണെന്ന് വെച്ചാ വാങ്ങിച്ചോളൂ. വാതർക്ക് മോളെ, ഇതുപോലെ എത്ര ഉരുളകളാ നിന്റെ അമ്മയ്ക്കാൻ ഉരുട്ടി കൊടുത്തിരിക്കുന്ന അറിയോ? നിന്റെ അമ്മയ്ക്കൊരു ദുശീലം ഉണ്ടായിരുന്നു. എന്തൊക്കെ ഏതൊക്കെ ആഹാരം കഴിച്ചാലും എന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ അവൾക്ക് തൃപ്തിയാവില്ല. ആ മകളുടെ മകൾക്കും അതുപോലെ ഉരുട്ടി കൊടുക്കാൻ എനിക്കും യോഗം ഉണ്ടായല്ലോ. കുറച്ചുകൂടി ഉരുട്ടിത്തമ്മന്തി. മോളെ, സാമ്പാറും പുളിശ്ശേരിയുണ്ട്, ഒഴിച്ചു കൊടുക്ക. അതവിടെ നിക്കട്ടെ. ലക്ഷ്മി ഉണ്ടാക്കിയ കറികളല്ല ഞാനിപ്പൊ കഴിക്കുന്നത്, നമ്മുടെ മല്ലുണ്ടാക്കിയ ചമ്മന്തിയും കൂട്ടിയാ. ഇതിന്റെ രസം നുണഞ്ഞിട്ട് കുറച്ചായി. ഓ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അതെ, അസലായിട്ട് നട്ടോ നിന്റെ ചമ്മന്തി. മുത്തച്ചാരെ, ഒരുരുള എനിക്കും കൂടി തരൂ. അതിനെന്താ തരാലോ, മോളിങ് വാ വാ. പാവം കുട്ടി, എന്റെ വലിയൊരു സഹായിയ. അവളിവിടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ കാർത്തിയേക്ക് ഉരുള കൂട്ടുന്നത് പലപ്പോഴും അവൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ അവള് ചോദിച്ചിട്ടില്ല എനിക്കൊരു ഉരുള തരുമോന്ന്. കാർത്തികയും മല്ലിയും ഒരേ പ്രായക്കാരാ. അവളുടെ മനസ്സും ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുട്ടി മനസ്സല്ലേ, അച്ഛൻ മരിച്ചു പോയപ്പോ അതിന്റെ കുറവ് അവൾ അനുഭവിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ നഷ്ടപ്പെടുമ്പോ ആരും ചരടുപൊട്ടിയ പട്ടം പോലെയാവും. അതാണിപ്പോ അവളുടെ മനസ്സ്. സ്വപ്ന ലോകത്തിലാണു.
എന്നും ഇങ്ങനെ ഒന്നിച്ച് നടക്കാൻ പറ്റണം. എങ്ങോട്ടും നില്ലാതെ അവസാനിക്കാത്ത നടത്തമായിരിക്കണം അത്. ലോകത്തിന്റെ അറ്റത്തോളം അത് തുടരണം. നമ്മളിങ്ങനെ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത് കണ്ടിട്ട് മുല്ലശ്ശേരിയിലും വിൽവാദ്രിയിലും ആരെങ്കിലുമൊക്കെ വാർത്ത എത്തിക്കും. എന്റെ ജീവിതം പിന്നെ അതോടെ തീർന്നു എനിക്ക് ഉറപ്പാ. താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിയുണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിനാ കൂടെ പോന്നെ? ഞാൻ വിളിച്ചപ്പോ മാഷും കൂടെ പോരുന്നുണ്ടല്ലോ. ഈ വാർത്താ വിതരണത്തിനൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്നാണ് ഇപ്പൊ എന്റെ സങ്കടം. എന്തിനത്? ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള സംഗതി ഒരു വാർത്തയായിട്ട് എത്തേണ്ടടുത്ത് എത്തി കിട്ടിക്കഴിഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയനെ. എന്ത് കാര്യമാ മാഷേ? എന്ത് കാര്യമാണെന്നോ? എത്ര നിസ്സാരമായിട്ടാ തനി ചോദിക്കുന്നേ? ഒന്നും ഓർമ്മയില്ല അല്ലേ? ഈ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണാവോ? അതെ, നമ്മൾ ഇനി എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നേ? ആർക്ക് വേണ്ടിയാ? എന്ത് ഭൂകമ്പം ഉണ്ടായാലും അതിനെയൊക്കെ നേരിടാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു. മാഷ് എന്ത് കാര്യത്തെ പറ്റി പറയുന്നത്? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. താൻ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ ഇനി വൈകണ്ട. തന്റെ കഴുത്തിലും മഞ്ഞച്ചരട് കെട്ടിയത് വെറുതെ ആവാൻ പാടില്ല. നമ്മളത് കളിച്ചിരിക്കിടയിൽ ഒരു രസത്തിന് വേണ്ടിയല്ലേ? ഓ, അതിനത്ര വലിയൊരു ഗൗരവം ഉണ്ടോ? ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പക്ഷെ ഞാൻ മറന്നില്ല, മറക്കുകയില്ല. ഞാനതിലൊക്കെ ഗൗരവം കാണുന്നുണ്ട്. വേണ്ട മാഷേ, അതങ്ങ് വിട്ടുകളാ. നമുക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ചാ മതി. മല്ലി, അതൊരു കയ്യബദ്ധം അല്ല, ദൈവത്തിന്റെ തീരുമാനമാ. ഭൂമിയിൽ നടക്കുന്ന എന്തും തീരുമാനിക്കുന്ന ദൈവമല്ലേ? ദൈവസന്നിധിയിൽ വെച്ച് ആ ചരടി ഞാൻ കെട്ടിയത്. മറ്റേത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന താലികെട്ടിനേക്കാളും ഏറെ ശക്തിയുള്ളതാ അവിടെ വെച്ച് നടത്തുന്ന താലികെട്ട്. മറ്റാരും കണ്ടില്ലെങ്കിലും ദൈവം അതിന് സാക്ഷിയാ. അറിയാതെ ചെയ്തു പോയ തെറ്റിന് നീ എന്നെ ശിക്ഷിക്കരുത്. മല്ലി, താനിത് എന്തൊക്കെ പറയുന്നേ? തനിക്കിത് എന്താ പറ്റിയേ? ആ അമ്പലത്തിൽ വെച്ചുണ്ടായിരുന്ന ഉത്സാഹം താല്പര്യമൊന്നും ഇപ്പൊ തന്നില് കാണുന്നില്ലല്ലോ. മാഷ, മാഷ എന്നോട് പൊറുക്കണം. ഞാൻ ഈ കാലി പിടിച്ച് മാപ്പ് പറയാം. മാഷ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയല്ല ഞാൻ അമ്പലത്തിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്. ഒരു വാഴ കല്യാണം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒരു സാഹസം ചെയ്തതാ. ഓഹോ, അപ്പൊ താൻ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഒരിക്കലും അല്ല. മാഷങ്ങനെ കരുതുന്നതേ എനിക്ക് സങ്കടമുണ്ട്. വിൽവാദ്രിയിൽ വെച്ച് ഒരു വാഴക്കല്യാണം പൂജാവിധികളോടെ നടക്കുമ്പോ അത് കാർത്തികേ അറിയും. മറ്റെവിടെയെങ്കിലും നടത്താനാണെങ്കിൽ പുറത്തു പോകാൻ മുത്തശ്ശാരുടെ ആരോഗ്യം സമ്മതിക്കില്ല. എന്ത് വേണോന്നോർത്ത് പകച്ചിരിക്കുകയാണ് എന്റെ മുത്തശ്ശാർ. മുത്തശ്ശാരുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാൻ വേണ്ടിയ ഞാൻ അങ്ങനൊരു കർമ്മത്തിനൊരുങ്ങിയത്. എനിക്കറിയാം എങ്ങനെ വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളൂ. ശരിക്കും എനിക്കാണല്ലോ ശിക്ഷ കിട്ടിയത്.
മാഷ് ഒരു ഒരു വാഴക്കല്യാണം നടന്നു എന്ന് കരുതിയാ മതി. മാഷിന് രണ്ടാമത്തെ കല്യാണോ സക്സസ് ആവുന്നത്. ധൈര്യപൂർവം മാഷിനെ കാർത്തിക കല്യാണം കഴിക്കാം. ദീർഘകാലം വിജയകരമായി അത് നിലനിൽക്കും. തനിക്ക് എങ്ങനെ മനസ്സ് വരുന്നുള്ളൂ ഇങ്ങനെ ത്യാഗം ചെയ്യാൻ. താനൊരു മനുഷ്യ സ്ത്രീയാണ്. അതെ മാഷെ, ഞാനൊരു പാവം പെണ്ണ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും താൻ അത് എന്നെ ഒന്ന് ബോധിപ്പിക്കേ. പുറത്തിറങ്ങാതെ എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ജീവിതം, വേണ്ടപ്പെട്ടവരൊക്കെ തൊട്ടടുത്തുള്ളപ്പോ ഒന്നും കാണാൻ കഴിയാതെ മാരാരുടെ മരണശേഷം ഒറ്റയ്ക്കായ മല്ലിക്ക് ഞാൻ നാളെ ഒരു ബാധ്യതയാവൂന്നുള്ള പേടി മറുവശം. ആലോചിച്ചുറച്ച ഒരു തീരുമാനം ഞാൻ മോനോട് പറയട്ടെ. ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോവാൻ ഒരുങ്ങുകയാണ്. വർഷങ്ങളായിട്ട് അനുഭവിച്ച വേദനകൾക്കൊടുവിൽ ആശ്വാസത്തിനായി നേർന്ന നേർച്ച. അത് കണക്കിലെടുക്കുമ്പോൾ ജീവിതത്തിൽ വന്നു കയറിയ ദുരന്തങ്ങൾ എന്നെ പേടിപ്പെടുത്തുന്നു മോനെ. മകളെ തിരിച്ചു കിട്ടിയതിനും എന്റെ ജീവിതം തിരിച്ചു തന്നതിനും ജീവനോടെ എന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നു എന്നറിഞ്ഞതിലും എനിക്ക് നന്ദി പറയണം. ആ യാത്രയ്ക്കുള്ള സഹായങ്ങൾ മോൻ എനിക്ക് ചെയ്തു തരണം. ഈ അമ്മയ്ക്ക് ഒരപേക്ഷയും കൂടിയുണ്ട്. എന്റെ മകളെ മോൻ സ്വീകരിക്കണം. മോൻ എനിക്ക് ആ വാക്ക് തരണം. എന്റെ ഈ ആവശ്യം കൂടി മോൻ സാധിച്ചു തരില്ലേ? എന്റെ മോളെ കൂടി സംരക്ഷിക്കില്ലേ? അമ്മയുടെ മുമ്പിൽ പറ്റില്ലെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല.
മോന്, നിനക്ക് നന്മയെ വരൂ. എനിക്ക് തൃപ്തിയായി. മനസ്സ് ഇപ്പൊ ശാന്തമായി. ഇനി മനസ്സമാധാനത്തോടെ ഇത്രയും നാൾ അഭയം തന്ന് ഈ വീടിനോട് യാത്ര പറയാം. ഞാൻ യാത്രകളെ ഏർപ്പാടൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം.